ത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം വീണ്ടും സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷ അനേകർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായതിൽ നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തന്നെ ആരാധിക്കേണ്ടത് തന്നെ സ്തുതിക്കേണ്ടത് തന്നെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് തന്റെ വചനത്തിലൂടെ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുമൊത്ത് വചനം പങ്കിടാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഗനാണിതി സുവിശേഷം നാലാമധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളാണ് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ തന്നെ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവ് ആകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഈ ശ്രേഷ്ഠമായ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് അനേകരും ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നാൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് പലപ്പോഴും പലർക്കും അറിയില്ല ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വചനത്തിന് വിരുദ്ധമായി പാരമ്പര്യവാദികളായ പലരും ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കുന്നു ആ ആരാധന പൂർണമല്ലാത്ത ഒരു ആരാധനയാണ് ആ ആരാധന ദൈവം ഇഷ്ടപ്പെടാത്ത ആരാധനയാണ് ആ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല ആ ആരാധന ദൈവഹിതത്തിന് വിപരീതമാകുമ്പോൾ ആ ആരാധനയിലൂടെ ഒരിക്കലും ജനത്തിന് ദൈവത്തിൽ നിന്നുള്ള മറുപടി ലഭിക്കുന്നില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ കർത്താവായ യേശു ക്രിസ്തു ശമരിയാക്കാരി സ്ത്രീയോട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആ പഴയ ആരാധനയുടെ പല കുറവുകളെയും യേശു അവളോട് വെളിപ്പെടുത്തുന്നുണ്ട് ശമരിയക്കാർ അറിവില്ലായ്മയുടെ ആരാധകരായിരുന്നു എന്ന് നാം കാണുന്നുണ്ട് അവർ ശരിയായി ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല അവരാഗ്രഹിക്കുന്നത് പോലെ ലഭിക്കാത്ത ഒരു ആരാധന അതിന് യാതൊരു വിലയും ഇല്ല എന്ന് മനസ്സിലാക്കണം അറിവില്ലായ്മയുടെ ആരാധന ശമരിയക്കാർ നടത്തിയിരുന്നു അവരെ പഞ്ചഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമായിരുന്നു എന്നാൽ സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളുമൊക്കെയും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏടുകളിൽ ഈ ശ്രേഷ്ഠമായ പുസ്തകങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു അറിവില്ലായ്മയുടെ ആരാധകരായ അവരെ അന്ധവിശ്വാസത്തിൻ്റെ ആരാധകരെന്നാണ് വിളിച്ചിരുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് വിദേശ ജനങ്ങൾ അവിടെ രാജ്യത്ത് അവരവരുടെ വിഗ്രഹങ്ങളുമായി വന്നിരുന്നു എന്ന് അനേക ദൈവങ്ങൾ അക്കാലത്ത് അവർക്കുണ്ടായിരുന്നു അവർ ഈ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ വിഗ്രഹങ്ങളെയും കൊണ്ടാണ് അവർ ഈ ദേശത്ത് കടന്നു വന്നത് അപ്പോൾ ഓരോരുത്തർക്കും അനേക ദൈവങ്ങൾ അവർക്കാവശ്യമായ വിധത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്ന കാഴ്ചയാണ് അന്ന് ശമരിയയിൽ കാണുവാൻ കഴിഞ്ഞത് അവരവർക്ക് ആവശ്യമുള്ള അവരുടേതായ രീതിയിൽ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന അവരുടേതായ രീതിയിൽ അവർ ഉത്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഈ ദൈവങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല യഹോവ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ യഹോവ അവർക്ക് മറ്റു ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നതുപോലെ ഇന്നത്തെ ദൈവജനത്തിനും മറ്റു ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമാണോ യഹോവ എന്ന് ചിന്തിക്കണം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവനുള്ള ദൈവത്തിനുള്ള സ്ഥാനം ഇന്ന് എന്താണ് പലപ്പോഴും പലർക്കും പല ദൈവങ്ങളെയും അവർ ആരാധിക്കുന്നുണ്ട് അതേപോലെ ആ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെ അറിയുകയും യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും ഞാൻ യേശുവിനെ മാത്രമേ അറിയുന്നുള്ളൂ യേശുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നുവോ അത് ഒരു വിഗ്രഹ ആരാധനയാണ് ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷേ നിന്റെ ഭർത്താവിനെ നീ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ നിന്റെ ഭാര്യയെ നീ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ നിന്റെ സ്നേഹിതരെ നീ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരെ മാത്രമല്ല നീ സമൂഹത്തിൽ പലതിനെയും ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീയും ഒരു വിഗ്രഹ ആരാധകനാണ് ഒരു വിഗ്രഹ ആരാധി ആരാധികയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവർക്ക് അപകടം വരും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മറ്റു ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുവിനെ ആരാധിക്കുന്നു ഇന്നത്തെ സമൂഹത്തിലെ പല ആളുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമോ പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് പിതാക്കന്മാർ നൽകിയ പറഞ്ഞു തന്ന കാണിച്ചു തന്ന ഒരു ദൈവമായി മാത്രം യേശു ക്രിസ്തു ജീവിതത്തിൽ അതപ്പതിച്ചിരിക്കുന്നില്ലേ എന്ന് ചിന്തിക്കണം അതുകൊണ്ട് അവർ കാട്ടിത്തന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പല കഷ്ടതകളും അനുഭവിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിനെ അറിയുകയും യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന അനേകം ആളുകളുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ മൂന്നാണികളിന്മേൽ ജീവൻ വെച്ച് അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന നല്ലവനായ യേശുവിനുള്ള സ്ഥാനം ഇതു മാത്രമാ ആണോ എന്ന് നീയൊന്ന് ചിന്തിക്കണം യഹോവ ഏക ദൈവമാകിയാൽ മറ്റു ദൈവങ്ങളിൽ ഒരു ദൈവമായി നിനക്ക് പല വിഗ്രഹങ്ങളെയും പോലെ ആരാധിക്കുന്ന ഒരു യഹോവ ആരാധകനായി നീ നടപ്പതിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ ആരാധനയുടെ സ്വഭാവം തന്നെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ അകപ്പെടുമ്പോൾ പിതാക്കന്മാർ കാണിച്ചു തന്ന ശരിയായ ആരാധന മാറ്റി നിർത്തിക്കൊണ്ട് വചനം ശരിയായി കർത്താവ് പഠിപ്പിച്ച ആരാധനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റ് ജാതീയ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റു പലതിനെയും സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ സ്ഥാനം നിന്റെ ജീവിതത്തിന്റെ ഒരു കോണിൽ മാറ്റി നിർത്തിക്കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നവനായി അതപ്പതിച്ചിട്ടില്ലേ എന്ന് ഇന്ന് നീ ചിന്തിക്കണം തെറ്റായ ആരാധനയിൽ മൂന്ന് തെറ്റുകളുണ്ട് അതിലൊന്നാമത്തേത് വൺ സൈഡഡ് ിയൻ അതായത് ഭാഗികമായി ദൈവത്തെ ആരാധിക്കുന്നവർ ഈ ഭാഗികമായി ദൈവത്തെ ആരാധിക്കുന്നവർ ബോധപൂർവം പലതും വിസ്മരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാകാത്ത ഒരുപാട് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇന്നീ ലോകത്തിലുണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല പല കെട്ടുപാടുകളുടെയും നടുവിൽ ആരാധിക്കുന്നു എന്ന് പറയുന്നവര് ഭാഗികമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ തന്നെ നീ മറന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിങ്ക ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്നാമതായി ആ ദൈവം പഠിപ്പിച്ച സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ശക്തി കടന്നുവരും ദൈവത്തിന് ഹിതകരമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒന്നാമതായി കഴിയണം ഇന്ന് പലർക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അവിടെ ജീവിതത്തിൽ എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ അനുഭവങ്ങളാണ് കർത്താവ് പഠിപ്പിച്ച കൽപ്പനകളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തെ ആരാധിക്കുന്നു നീ ഒരു സത്യ ആരാധകനാണ് ദൈവ ആരാധകനാണ് എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കുന്നവർ ആ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നിര് ജീവിതത്തെ ഇന്ന് നീ ഒന്ന് പുനഃപരിശോധിക്കണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭാഗികമായി മാത്രം ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ എന്ന് നീ ഒന്ന് ചിന്തിക്കണം നിന്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ച കൽപ്പനകൾക്ക് എന്താണ് സ്ഥാനമുള്ളത് പലരും പലരെയും സഹായിക്കുവാൻ ഇഷ്ടപ്പെടും പക്ഷേ നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കും നമുക്ക് വായ്പ തരുന്നവർക്ക് നാം വായ്പ കൊടുക്കും നമ്മുടെ ഭവനത്തിൽ സന്ദർശനം നടത്തുന്നവരുടെ ഭവനത്തിൽ നാം തിരികെ സന്ദർശനം നടത്തും രോഗികളായിരിക്കുമ്പോൾ നമ്മെ സന്ദർശിക്കുന്നവർ രോഗികളായിരിക്കുമ്പോൾ നാം അവരെയും സന്ദർശിക്കും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നത് എന്തോ അങ്ങോട്ടും കൊടുക്കുവാൻ നാം തയ്യാറാകും ഇത് ഒരു പകരത്തിന് പകരമുള്ള ഒരു ശുശ്രൂഷയാണ് ഇതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള കൽപ്പന അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് ഭാഗികമായ ഒരു ആരാധനയുടെ ചട്ടവട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരിയായി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിന്നോട് സംസാരിക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ആരാധനയുടെ ന്യൂനതകളെ നീ എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ കർത്താവ് പറഞ്ഞത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനാണ് നീ ഒന്നാമതായിട്ടൊന്ന് ആലോചിക്കണം ഇന്ന് നിന്റെ ശത്രു ആരാണ് നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഒരുപക്ഷേ നിന്റെ മാതാപിതാക്കൾ നിന്റെ ശത്രുക്കളായിരിക്കാം ഒരുപക്ഷേ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം ഒരുപക്ഷേ സഹോദരി സഹോദരങ്ങൾ ശത്രുക്കളായിരിക്കാം ഒരുപക്ഷേ അയൽക്കാർ നിന്റെ ശത്രുക്കളായിരിക്കാം അങ്ങനെ പലരും നിന്റെ ജീവിതത്തിൽ ശത്രുക്കളായി നീ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ നിനക്ക് എങ്ങനെ ശരിയായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും ആത്മാവിലുള്ള ഒരാരാധന എന്ന് പറയുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പൂർണ്ണമായ ഒരു ആരാധനയാണ് ശമരിയുടെ ആരാധനയുടെ രണ്ടാമത്തെ കുറവ് എന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മയുടെ ആരാധനയായിരുന്നു ഇഗ്നറൻറ്റ് വർഷി ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ജനം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാന അവയവം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയം അല്ലെങ്കിൽ അവൻ്റെ മനസ്സാണ് പലരും ആ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാതെയും ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുക്കാതെയും കാണാതെ പഠിച്ച ആരാധനകൾ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ആരാധന ദൈവത്തിന് അർപ്പിക്കാറുണ്ട് ഈ ആരാധന ദൈവഹിതത്തിന് പലപ്പോഴും എതിരാണ് പിതാക്കന്മാർ ആരാധന നമ്മളെ പഠിപ്പിച്ചു ആ ആരാധന എന്തിനാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇത് ആരാധനയിലേക്ക് നാം കാലെടുത്ത് വെക്കുവാനുള്ള ഒരു ഔട്ട്ലൈനാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് കണ്ടുകൊണ്ട് ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാകില്ല